60 ഏക്കറിൽ ഒരു പന്നിനെ സൈസ് ആക്കിയിട്ട് ലൈവാണ് ഇപ്പൊ നടന്ന സംഭവം. ചൂടാറിയിട്ടില്ല സാധനത്തിന്റെ. പൊന്നാണ് സഫ, സഫ ജ്വല്ലറി. നല്ല ചീസിയായ ബർഗർ കഴിക്കാനുള്ള മൂഡിലാണോ? ഓർഡർ ചെയ്യൂ ഈസ്റ്റ് ഫുഡിലൂടെ, നേടൂ ആകർഷകമായ ഓഫറുകൾ. കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവയെ കണ്ടതായി ടാപ്പിംഗ് തൊഴിലാളികൾ. പാന്ത്ര ഭാഗത്ത് രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവ ഓടിപ്പോകുന്നതായി കണ്ടത്. നാട്ടുകാർ ആശങ്കയിൽ. 60 ഏക്കറിൽ ഒരു പന്നിനെ സൈസ് ആക്കിയിട്ട് ലൈവാണ് ഇപ്പൊ നടന്ന സംഭവം. ചൂടാറിയിട്ടില്ല സാധനത്തിന്റെ. എപ്പോ തിന്ന് പോയിട്ടുള്ളൂ. പുല്ലും കൂടെ നേർന്നിട്ടില്ല. എല്ലാരും സൂക്ഷിക്കുക. പണിക്ക് പോണോലും പോണോലൊക്കെ ശ്രദ്ധിക്കുക. പന്നി ഇവിടെ നിൽക്കണ അത്ര നല്ല സേഫ്റ്റി അല്ല തോന്നുന്നു. വനപാലകർ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നാട്ടുകാരുടെ ആശങ്കയ്ക്ക് അറുതിയാകുന്നില്ല. ടാപ്പിംഗ് തൊഴിലാളികൾ രാവിലെ 7 മണിയോടെയാണ് പാന്ത്ര ഭാഗത്ത് കടുവ ഓടിപ്പോകുന്നത് കണ്ടത്. കൂടാതെ കടുവയുടെ കാൽപ്പാടുകളും കടുവ കൊന്നിട്ട കാട്ടുപന്നിയും സ്ഥലത്തുണ്ട്. കാട്ടുപന്നി ചത്തിട്ടുണ്ടായിരുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ ഈ മലയോര ഭാഗങ്ങളിലൊന്നും നമുക്ക് ഇത്ര ശല്യങ്ങളൊന്നും ആദ്യ ഘട്ടങ്ങളിലൊന്നും നാട്ടിലേക്ക് വന്നിരുന്നില്ല. പക്ഷെ ഇപ്പോ അത് നാട്ടിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പുതിയ ഓരോ നിയമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് ഇതിന്റെയൊക്കെ മുന്നിലുള്ള കാരണങ്ങൾ. അപ്പോൾ ഈ ജനങ്ങൾ ഒരാളോ രണ്ടാളോ ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതിന് നടപടി എടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇതിന് നടപടി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ തുടങ്ങും. ഇപ്പോൾ കൂട് വെച്ചു എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം കിട്ടിയിട്ടില്ല. കടുവപ്പൊന്ന് വീണ്ടും പിന്നെ പാന്ത്രഭാഗത്തിറങ്ങി പിന്നെ അവിടുന്ന് ഒരു പന്നിനെ പിടിച്ചു. ആ സ്ഥാനത്ത് ഒരു അതൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുണ്ടോടെ ഭാഗത്തു നിന്ന് 2-3 ആടുകളെ കഴിഞ്ഞ ആഴ്ച കടിച്ചു തിന്നു. പിന്നെ ആ ആടിനെ നോക്കാൻ പോണ സ്ത്രീ നേരിട്ട് കാണും ചെയ്തു കടുവനെ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒരുപാട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പിടിപ്പുകേടായിട്ട് തന്നെ നമുക്കിത് തോന്നുള്ളൂ. കാരണം ഇവിടെ വന്നു പോകുന്നുണ്ട്, അവർ ഇന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അവരെ ഭാഗത്തുനിന്ന് എന്തായാലും നല്ല ഒരു നടപടി ഇതിനുണ്ടാവണം എത്രയും പെട്ടെന്ന്. അതാണ് ഇവിടുത്തെ ജനങ്ങളെ ആവശ്യം. നമ്മളോട് ജനങ്ങളെ ആഗ്രഹിക്കുന്നു അതാണ്, ഇതിന് എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥ ഭാഗങ്ങളിൽ നിന്നൊരു നല്ലൊരു നടപടി ഉണ്ടാകുക. പിന്നെ അവർ വന്നിട്ടൊരു കൂട് വെച്ചു, പിന്നെ അന്ന് വന്ന് കുറച്ച് കാട് വെട്ടാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടൊന്നും ഇപ്പോൾ ഇതിനൊന്നൊരു പരിഹാരമല്ല. അപ്പോൾ അതിൻ്റെ ശക്തമായ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുത്ത് ഇതിനെതിരെ നല്ല നമ്മുടെ രാഷ്ട്രീയക്കാരായാലും പിന്നെ ഫോറസ്റ്റ് ഓഫീസർമാരായാലും ഏത് ഉദ്യോഗസ്ഥരും ഏത് ഭാഗത്തു നിന്നാണോ ഇതിന് നല്ലൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നോ അവർ ഇതിന് പരിശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിനോട് പറയാനുള്ളത്. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ളതിനാൽ ടാപ്പിംഗ് മേഖലയിൽ അടക്കം പ്രവർത്തിക്കുന്നവർ ഭീതിയിലാണ്. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ.